ഹായ് സ്റ്റുഡൻസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എം സി ക്യൂവിനെ കുറിച്ചാണ് സാധാരണ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ എൺപത് മാർക്കിന് തിയറി പേപ്പറും ഇരുപത് മാർക്കിന് എം സി ക്യു അഥവാ ക്വസ്റ്റ്യൻ ബാങ്കിലെ ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക ഇൻറ്റേർണൽ എക്സാമിന് പകരമായിട്ട് ഉള്ള ഒരു സംവിധാനമാണേത് ഈ എം സി ക്യു അല്ലെങ്കിൽ ഒ എം ആർ ചോദ്യങ്ങൾ എന്നുള്ളത് നിശ്ചിത ചോദ്യങ്ങളിൽ നിന്ന് നിശ്ചിത ചോദ്യങ്ങൾ അടങ്ങുന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങളാണെന്ത ഇതിനായിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ബി ബി ഐയിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇരുപത് മാർക്കിൻ്റെ എം സി ക്യു ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ആദ്യമേ എന്ത് ചെയ്യും നമുക്ക് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അതാണ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളത് സോ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു ബി ബി എയുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ ബാങ്കിലെ എല്ലാ ചോദ്യങ്ങളെയും ഒന്ന് പരിചയപ്പെടുകയാണ് ഏകദേശം ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ബി ബി എയുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളത് അവയെല്ലാം തന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പരിശോധിക്കുന്നു ഒന്നാമത്തെ ചോദ്യമാണ് മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിംഗ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇൻ ടു ഡാഷ് ഓപ്ഷൻസ് ആക്ച്വൽ കസ്റ്റമേഴ്സ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് മാർക്കറ്റേഴ്സ് നൺ ഓഫ് ദീസ് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണെന്നാണ് പറയുന്നത് കൺവേർട്ടിങ് അത് കൺവേർട്ട് ചെയ്യുന്നു എന്തിലേക്ക് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇൻ ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എന്തിലേക്കാണ് ആ റെഡ് മാർക്ക് മാർക്ക് ലീതിയിൽ നോക്കുക ആക്ച്വൽ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് അവിടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആക്ച്വൽ കസ്റ്റമേഴ്സായിട്ട് മാറ്റുന്നു രണ്ടാമത്തെ ചോദ്യം മാർക്കറ്റിംഗ് ഇസ് എ ഡാഷ് പ്രോസസ്സ് മാർക്കറ്റിംഗ് എന്നുള്ളത് എന്ത് പ്രക്രിയയാണ് ഗോൾ ഓറിയൻറ്റഡ് എക്സ്ചേഞ്ച് സോഷ്യൽ ഓൾ ഓഫ് ദീസ് ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻ്റ് എന്നുള്ളത് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് എക്സ്ചേഞ്ച് പ്രോസസ്സാണ് സോഷ്യൽ പ്രോസസ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ സാധിക്കും ഓൾ ഓഫ് ദീസ് എല്ലാം കൂടി വരുന്നതാണ് ഓക്കെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡും എക്സ്ചേഞ്ചും സോഷ്യലും എല്ലാം കൂടി ചേർന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വിച്ച് ടൈപ്പ് ഓഫ് ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഫങ്ഷനിങ് ഓഫ് ഫിസിക്കൽ സപ്ലൈ ഫിസിക്കൽ സപ്ലൈയുമായി ബന്ധപ്പെടാത്ത ഒരു ഫങ്ഷൻ ഏതാണ് അല്ലെങ്കിൽ ഫിസിക്കൽ സപ്ലൈയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്റ്റാൻഡേർഡൈസേഷൻ സ്റ്റോറേജ് ട്രാൻസ്പോർട്ട് പാക്കേജിങ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത് അത് ആണ് സ്റ്റാൻഡേർഡൈസേഷൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല സ്റ്റോറേജ് ട്രാൻസ്പോർട്ട് പാക്കേജിംഗ് എല്ലാം ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ സപ്ലൈയുടെ ഭാഗമാണ് ക്വസ്റ്റ്യൻ നമ്പർ നാല് ഓൾ ഫോഴ്സ് ഓർ ഫാക്ടേഴ്സ് ദാറ്റ് എഫെക്റ്റിംഗ് മാർക്കറ്റിംഗ് പോളിസീസ് ഡിസിഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു സ്ഥാപനത്തിൻ്റെ എന്ത് ചെയ്യുന്നു ബിസിനസ് ഓപ്പറേഷൻസിനെ എന്ത് ചെയ്യുന്നു രൂപീകരിക്കുന്ന മാർക്കറ്റിംഗ് പോളിസികളെ മാർക്കറ്റിംഗ് ഡിസിഷനെയൊക്കെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് എന്ത് പറയുവാൻ എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് ഒരു ഓപ്ഷനാണ് മാർക്കറ്റിംഗ് എൻവിയോൺമെൻ്റ് ഒരു ഓപ്ഷനാണ് മാർക്കറ്റിംഗ് കൺട്രോൾ ഒരു ഓപ്ഷനാണ് രൺ ഓഫ് ദീസാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിംഗ് എൻവയോൺമെൻ്റ് ആണ് ഇതിൽ വരുന്നത് മാർക്കറ്റിംഗ് എൻവിയോൺമെൻറ്റ് ദർ ആർ സെവറൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി മാർക്കറ്റിംഗ് പോളിസീസ് ഡിസിഷൻ ഓഫ് എ കമ്പനി ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ഡിസിഷൻസിനെ മാർക്കറ്റിംഗ് തീരുമാനത്തെ അതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് പോളിസി മാർക്കറ്റിംഗ് നയത്തെ ഒക്കെ സ്വാധീനിക്കുന്ന ഒരു കൂട്ടം ഘടകങ്ങൾ ഒരു കൂട്ടം ഫോഴ്സുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റിംഗ് എൻവിയോൺമെൻറ്റാണ് ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ദ ഗ്രൂപ്പ് ഓഫ് എലമെൻസ് പ്രൈസ് പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആൻഡ് പ്ലേസ് ഈ നാല് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിനെ പറയുന്ന പേരെന്താണ് മാർക്കറ്റ് മിക്സ് മാർക്കറ്റിംഗ് മിക്സ് പ്രൊഡക്റ്റ് മിക്സ് പ്രൊമോഷൻ മിക്സ് എന്നിവയാണ് ഓപ്ഷൻസ് വരിക അതിലേതാണ് ഉത്തരം മാർക്കറ്റിംഗ് മിക്സ് ആണ് മാർക്കറ്റിംഗ് മിക്സിലാണ് ഈ നാല് ഘടകങ്ങൾ പ്രൊഡക്റ്റ് പ്രൈസ് പ്രൊമോഷൻ പ്ലേസ് ഒക്കെ വരുന്നത് ആറാമത്തെ ചോദ്യം

അതെന്ത് ചെയ്യുന്നു ഒരു സ്ഥാപനത്തിലൊട്ടാകെയുള്ള ഒരു പ്രതിഭാസമാണ് ഒരു സംഭവമാണ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ് എന്നുള്ളതാണ് അത് ഹോളിസ്റ്റിക് പ്രിൻസിപ്പിളാണ് എട്ടാമത്തെ ചോദ്യം സിംപ്ലി റെഫേഴ്സ് ടു ദ പ്രൊഡക്റ്റ് പ്ലാനിങ് പ്രൊഡക്റ്റ് പ്ലാനിങ് എന്നാണ് സാധാരണയായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് അതിനെ വിളിക്കുന്നത് അതെന്താണ് മെർക്കൻഡൈസിംഗ് ആണ് മെർക്കൻഡൈസിങ് എന്നാൽ സിമ്പിളായിട്ട് എന്ന് പറയാം പ്രൊഡക്റ്റ് പ്ലാനിങ് എന്ന് പറയുവാൻ സാധിക്കും ഒമ്പതാമത്തെ ചോദ്യം ബ്രാൻഡിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് റിസേർച്ച് എക്ചേഞ്ച് ഫിസിക്കൽ സപ്ലൈ ഫെസിലിറ്റേറ്റിംഗ് ഈ നാല് ഘടകങ്ങളാണുള്ളത് സോ ഏതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്താണ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷനാണ് ദെൻ ഒമ്പതാമത്തെ പത്താമത്തെ ചോദ്യം മാർക്കറ്റ് വേർ ഗുഡ്സ് ആർ ട്രാൻസാക്റ്റഡ് ഓൺ ദി സ്പോട്ട് ഓർ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഉൽപ്പന്നങ്ങളെ കൈമാറ്റം ചെയ്യുന്ന ഇടപാടുകൾ നടത്തുന്ന മാർക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്പോട്ട് മാർക്കറ്റാണ് സ്പോട്ടിൽ ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന തത്സമയം പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ് സാധനങ്ങളെയോ സേവനങ്ങളെയോ എന്ത് ചെയ്യുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന ഇടപാടുകൾ നടത്തുന്ന മാർക്കറ്റാണ് ഇത് സ്പോട്ട് മാർക്കറ്റ് എന്നുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം മാർക്കറ്റ് വെർ ദർ ഇസ് നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫിസിക്കൽ ഡെലിവറി ഇല്ലാത്ത സാധനങ്ങളെ എന്ത് ചെയ്യുന്നു ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുന്നു ഉടനെ തന്നെ ഡെലിവറി ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഫ്യൂച്ചർ മാർക്കറ്റ് എന്നുള്ളത് ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഒരു ഇടപാടിൽ ഇന്ന് ഏർപ്പെടുമെങ്കിലും ഒരു ഗുഡ്സിനെ ഡെലിവർ ചെയ്യുന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ഭാവിയിലെ ഒരു ദിവസമായിരിക്കും എന്ത് ചെയ്യുക ഒരു പ്രൊഡക്റ്റിനെ ഡെലിവർ ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യുന്നു ഇന്ന് തന്നെ ഇടപാടില് ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് അതുകൊണ്ടാണത് ഫ്യൂച്ചർ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് അടുത്തതാണ് മാർക്കറ്റ്സ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ സ്റ്റാറ്റൂട്ടറി മെഷേഴ്സ് ആർ റെഗുലേറ്റഡ് മാർക്കറ്റ് മാർക്കറ്റ് ഓർഗനൈസ് ചെയ്ത റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റുട്ടറി മെഷേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്ന മാർക്കറ്റാണെങ്കിൽ അതേതാണ് റെഗുലേറ്റഡ് മാർക്കറ്റാണ് കാരണം എന്ത് ചെയ്യുന്നു അതിന് നിയന്ത്രണങ്ങളുണ്ട് പതിമൂന്നാമത്തെ ചോദ്യം ദ മാർക്കറ്റ്സ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹോൾസെയിൽ മാർക്കറ്റാണ് മൊത്ത വിൽപ്പന വിപണിയാണ് ഓക്കെ ഹോൾസെയിൽ മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രോഡക്റ്റുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു പതിനാലാമത്തെ ചോദ്യം മാർക്കറ്റ് ഇൻ വിച്ച് ഗോൾഡ് ആൻഡ് സിൽവർ ആർ സോൾഡ് ഗോൾഡും സിൽവറും ഒക്കെ വിൽക്കുന്ന മാർക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബുള്ളിയൻ മാർക്കറ്റാണ് ബുളിയൻ മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഗോൾഡും സിൽവറും എല്ലാം വിൽക്കപ്പെടുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം മാർക്കറ്റ് വേർ മണി ഈസ് ലെൻഡ് ആൻഡ് ബോറോഡ് പണം കടം വാങ്ങുകയും പണം കടം കൊടുക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ നാല് ഓപ്ഷനുകളുണ്ട് മണി മാർക്കറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് നൺ ഓഫ് ദിസ് ഉത്തരം മണി മാർക്കറ്റാണ് മണി മാർക്കറ്റിനെ മണി മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് പണത്തെ കടം വാങ്ങുന്നതും കടം കൊടുക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം മാർക്കറ്റ് ഹ്രസ്വകാല മാർക്കറ്റാണ് ചെറിയ കാലയളവിലുള്ള ഇത് മണി മാർക്കറ്റ് നോട്ട് എക്സീഡിങ് ദ പീരീഡ് ഓഫ് വൺ ഇയർ ഒരു വർഷത്തെ കാലാവധിക്ക് താഴെയുള്ളത് അല്ലെങ്കിൽ ഒരു വർഷത്തെ പരിധിയിൽ സമയപരിധിയിൽ കൂടാത്ത ഇത് ഒരു വർഷത്തിൽ പരിധിയിൽ കൂടാത്ത ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് അവിടെ എന്ത് ചെയ്യുന്നു പണത്തെ മണി എന്ത് ചെയ്യുന്നു ലെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ബോറോ ചെയ്യുന്നുണ്ട് പതിനാറാമത്തെ ചോദ്യം മാർക്കറ്റ് വേർ കറൻസീസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ ബോട്ട് ആൻഡ് സോൾ വ്യത്യസ്ത രാജ്യങ്ങളുടെ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത് ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളതാണ് ഇത് വ്യത്യസ്ത രാജ്യങ്ങളുടെ വ്യത്യസ്ത കറൻസികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് അത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ അടുത്തതാണ് മാർക്കറ്റ് വേർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ എന്ത് ചെയ്യുന്നു ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് കൂടുതലാണ് ഏതിനേക്കാളും ഉൽപ്പന്നത്തിൻ്റെ വിതരണത്തെക്കാളും സപ്ലൈയേക്കാളും ഒരു മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നത്തിനുള്ള ഡിമാൻഡ് കൂടുതലാണ് ഏതിനേക്കാളും ആ ഉൽപ്പന്നത്തിനുള്ള സപ്ലൈയേക്കാളും എന്നാണ് പറയുന്നത് അപ്പോൾ അത് സെല്ലേഴ്സ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് പതിനെട്ടാമത്തെ ചോദ്യമാണ് മാർക്കറ്റ് വേർ ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ് ബോൺസ് എക്സെട്രാ കമ്പനീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഒരു കമ്പനിയുടെ ഷെയർ അഥവാ ഓഹരികൾ ഡിവെഞ്ചറ് കടപ്പത്രങ്ങൾ ബോണ്ടുകൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ് എന്ന് ചോദ്യം വരാം അതിൻ്റെ ഉത്തരവാണേത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഷെയർ ഡിവെഞ്ചറ് ബോണ്ട് പോലെയുള്ള കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളെ വിൽക്കുന്നത് വാങ്ങുകയും ചെയ്യുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം മാർക്കറ്റ് ഇൻ വിച്ച് സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമായിട്ടുള്ള മാർക്കറ്റാണേത് ബയേഴ്സ് മാർക്കറ്റ് എന്നുള്ളത് ഇരുപതാമത്തെ ചോദ്യം മാർക്കറ്റിംഗ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഗുഡ്സ് ഇവൻറ്റ്സ് പ്രോപ്പർട്ടി ഓൾ ഓഫ് ദീസ് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിംഗ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഓൾ ഓഫ് ദീസ് ഗുഡ്സ് ഇവൻറ്റ്സ് പ്രോപ്പർട്ടി എല്ലാത്തിലും എന്ത് ചെയ്യുന്നു അപ്ലിക്കബിളാണ് മാർക്കറ്റിംഗ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം റിസ്ക് ബിയറിംഗ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഒരു ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ ആണ് ഇത് റിസ്ക് ബിയറിംഗ് റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു എക്കണോമി കമ്പനീസ് കൺസ്യൂമേഴ്സ് ഓൾ ഓഫ് ദീസ് മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ദി സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി ഓൾ ദി കമ്പനീസ് ഓൾ ദി എക്കണോമി ഓൾ ദി കൺസ്യൂമേഴ്സ് എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഒന്നാണേത് മാർക്കറ്റിംഗ് എന്നുള്ളത് സോ ഓൾ ഓഫ് ദീസ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് എയിംഡ് ഇൻ ഡാഷ് കൺസെപ്റ്റ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ കസ്റ്റമറുടെ സംതൃപ്തിയിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മാർക്കറ്റിംഗ് എന്താ പറയുന്നത് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഈസ് ലാർജ്ലി അൺകൺട്രോളബിൾ ചേഞ്ചിങ് ഫാസ്റ്റ് ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് ഡിസിഷൻ ഓൾ ഓഫ് ദീസ് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിംഗ് എൻവോൺമെൻറ്റ് എന്ന് പറയുന്നത് ലാർജ്ലി അൺകൺട്രോളബിൾ ആണ് അൺകൺട്രോളബിൾ എന്ന് വെച്ചാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒന്നാണ് മാർക്കറ്റിംഗ് എൻവോൺമെൻറ്റ് എന്നുള്ളത് ചേഞ്ചിങ് ഫാസ്റ്റ് പെട്ടെന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി അതുപോലെ ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് ഡിസിഷൻ മാർക്കറ്റിംഗ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് സോ ഇതെല്ലാം തന്നെ ഒരു മാർക്കറ്റിംഗ് എൻവിയോൺമെൻ്റിൻ്റെ പ്രത്യേകതകളാണ് സോ ഓൾ ഓഫ് ദീസ് ഈസ് ദ ആൻസർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മാർക്കറ്റിംഗ് ദാറ്റ് കൺവേർട്സ് നെഗറ്റീവ് ഡിമാൻഡ് ടു പോസിറ്റീവ് ഡിമാൻഡ് ഈസ് നോൺ ആസ് കൺവേഷണൽ ഡിമാൻഡ് കൺവേഴ്ഷണൽ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് മാറ്റുന്ന മാർക്കറ്റിംഗ് രീതിയാണ് കൺവേർഷനൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി മൈക്രോ എൻവയോൺമെൻറ്റ് മൈക്രോ എൻവയോൺമെൻറ്റും ഉണ്ട് മാക്രോ ഉണ്ട് ഓക്കെ ഒരു ഒരു എൻവയോൺമെൻറ്റിൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ മൈക്രോ എൻവയോൺമെൻറ്റും മാക്രോ എൻവയോൺമെൻറ്റും ഉണ്ട് മൈക്രോ എൻവയോൺമെൻറ്റ് കൺട്രോളബിൾ ആയിരിക്കും മാക്രോ എൻവയോൺമെൻറ്റ് അൺകൺട്രോളബിൾ ആയിരിക്കും സോ മൈക്രോ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചത് സപ്ലൈയേഴ്സ് പബ്ലിക്ക് എക്കണോമിക്ക് കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എക്കണോമിക് ആണ് എന്ത് ചെയ്യുന്നത് എക്കണോമിക് ആയിട്ടുള്ളതാണ് എക്കണോമിക് എൻവിയോൺമെൻ്റ് ആണ് ഇത് മാക്രോ എൻവയറോൺമെൻറ്റിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മൈക്രോ എൻവിയോൺമെൻറ്റിൻ്റെ ഭാഗമല്ല എക്കണോമിക് എൻവോൺമെൻറ്റ് ഈസ് അൺകൺട്രോളബിൾ ബട്ട് സപ്ലൈയേഴ്സ് പബ്ലിക് കസ്റ്റമേഴ്സ് ആർ കൺട്രോളബിൾ ദെൻ ട്വൻ്റി സെവൻ എ പേഴ്സൺ ഹൂ പർച്ചേസസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഏതർ ഫോർ റിസോർ കൺസംഷൻ ഓർ ഫോർ അതർ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റിനെയും സർവീസിനെയും പർച്ചേസ് ചെയ്യുന്നു ഫോർ ഇസ് ഓൺ കൺസംഷൻ അയാൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് എന്ത് വിളിക്കാം ബയർ എന്നാണോ കസ്റ്റമർ എന്നാണോ കൺസ്യൂമർ എന്നാണോ അത് എന്താ വിളിക്കുക കസ്റ്റമറാണ് അയാൾ ബിഹേവിയർ എക്സിബിറ്റഡ് വൈൽ പർച്ചേസിംഗ് എ കാർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഒരു കാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺസ്യൂമർ ബിഹേവ് കാണിക്കുന്ന എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയർ ഏതാണ് എന്നത് ഏതിന് എക്സാമ്പിൾ ആണ് എന്ന് ചോദിച്ചാൽ അത് കോംപ്ലക്സ് ബെയ്യിംഗ് ബിഹേവിയറിന് എക്സാമ്പിളാണ് കൺസ്യൂമേഴ്സ് ഷോ ഡാഷ് വൈൽ ബൈയിങ് ദയർ പ്രൊഡക്ട്സ് ഓൺ റെഗുലർ ബേസിസ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു വാങ്ങുന്ന പ്രോഡക്റ്റുകൾ കൺസ്യൂമേഴ്സ് വാങ്ങുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ബിഹേവിയറാണ് കാണിക്കുക എന്നുള്ളതാണ് അത് ഹാബിച്വൽ ബയ്യംഗ് ബിഹേവിയറാണ് ഹാബിച്വൽ ബെയ്യിംഗ് ബിഹേവിയറാണ് അത് അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമോഷണൽ മോട്ടീവ് ഇമോഷണൽ മോട്ടീവ് അല്ലാത്തത് ഏത് എന്നാണ് ഉത്തരം വെറൈറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയൊന്ന് വി ഗ്യാരൻറ്റി എവരി പ്രൊഡക്റ്റ് വി സെൽ അപ്പീൽ ടു മോട്ടീവ് ക്വാളിറ്റി വി ഗ്യാരൻറ്റി എവരി പ്രൊഡക്റ്റ് വി സെൽ ഞങ്ങൾ വിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഞങ്ങൾ ഗ്യാരൻറ്റി നിൽക്കുന്നു ഗ്യാരൻറ്റി പറയുന്നു എന്നുള്ളത് എന്തിനാണ് എന്തിൻ്റെ ഒരു മോട്ടീവ് എന്തിലേക്കുള്ള മോട്ടീവാണ് ക്വാളിറ്റിയിലേക്കുള്ള ഒരു മോട്ടീവാണ് the negative feeling which arises after purchase causing കോസിങ് ഇൻ എ ടെൻഷൻ ഇസ് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒരു വസ്തു പർച്ചേസ് ചെയ്താൽ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്നത് അതിനെന്ത് പറയാൻ സാധിക്കും എന്നുള്ളതാണ് അത് ഓൾ ഓഫ് ആണ് കോഗ്നേറ്റീവ് ഡിസോണൻസ് പോസ്റ്റ് പർച്ചേസ് ഡിസോർണൻസ് ബയസ് റിമേഴ്സ് ഇതൊക്കെ എന്താണ് നെഗറ്റീവ് ഫീലിങ്ങിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഓൾ ഓഫ് ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിമൂന്ന് സോഷ്യൽ ക്ലാസ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഡാഷ് ഫ്രാക്ടർ സോഷ്യൽ ക്ലാസ് എന്നുള്ളത് ഏതിൻ്റെ ഘടകമാണ് എന്നുള്ളതാണ് കൾച്ചറൽ ഫാക്ടറിൻ്റെ ഘടകമാണ് കൾച്ചറൽ ഫാക്ടറിലെ ഒരു ഘടകമാണ് ഘടകമാണേത് സോഷ്യൽ ക്ലാസ് എന്നുള്ളത് സബ് ഡിവൈഡിങ് ദി മാർക്കറ്റിംഗ് ടു ഹോമോജീനിയസ് സബ് സെക്ഷൻസ് ഓഫ് കസ്റ്റമേഴ്സ് ഈസ് നോണസ് മൊത്തം മാർക്കറ്റിനെ സ സമാനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സമാനമായിട്ടുള്ള സബ് സെക്ഷനുകളാക്കി തിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സമാന സ്വഭാവമുള്ള ഉപഭോക്താക്കളെ ഓരോ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്ന രീതിയാണ് ഇത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദ എസെൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ എഫക്റ്റീവ് സെഗ്മെൻറ്റേഷൻ കാര്യക്ഷമമായിട്ടുള്ള സെഗ്മെൻറ്റേഷന് ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്നുള്ളതാണ് ഹോമോജിനിറ്റി മെഷറബിലിറ്റി പ്രോഫിറ്റബിലിറ്റി ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള സെഗ്മെൻറ്റേഷന് ആവശ്യമാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം

ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൾ മാർക്കറ്റിംഗ് എഫേർട്ട് ഓൺ വൺ സെലക്ടഡ് സെഗ്മെൻറ്റ് മൊത്തം ടോട്ടൽ മാർക്കറ്റിലെ ഒരു സെഗ്മെൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഒരു വിഭാഗത്തെ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് എല്ലാ മാർക്കറ്റിംഗ് എഫേർട്ടിനെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ അതാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തതാണ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് പ്രൊവൈഡിങ് ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് മിക്സ് ഫോർ ഈച്ച് സെഗ്മെൻറ്റ് ഓരോ സെഗ്മെൻറ്റിനും ഓരോ മാർക്കറ്റ് സെഗ്മെൻറ്റിനും വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സെഗ്മെൻറ്റേഷൻ രീതിയാണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ളത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം സിവിൽ എഞ്ചിനീയേഴ്സ് ഡിസൈനിങ് ഫ്ലാറ്റ്സ് വില്ലാസ് ബ്രിഡ്ജസ് ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് മാർക്കറ്റിംഗ് സിവിൽ എൻജിനീയേഴ്സ് എന്ത് ചെയ്യും ഫ്ലാറ്റുകൾ വീടുകൾ ബ്രിഡ്ജുകളൊക്കെ എന്ത് ചെയ്യുന്നു ഡിസൈൻ ചെയ്യുന്നു ഇതെന്തിന് എക്സാമ്പിളാണ് കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗിന് ഉദാഹരണമാണേത് ഒരു എഞ്ചിനീയർ ഒരു വീടിന് പ്ലാൻ വരയ്ക്കുന്നത് പാലത്തിന് ഡിസൈൻ ചെയ്യുന്നൊക്കെ ഓരോ ഒരു ഡിസൈനർ ഒരു വീടുണ്ടാക്കിയാൽ അതേ വീടായിരിക്കില്ല എന്ത് ചെയ്യുക മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കുക സോ ഓരോ കസ്റ്റമർക്ക് അനുസരിച്ചുകൊണ്ട് അയാളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടായിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നാൽപ്പതാമത്തെ ചോദ്യം സെർവിങ് എ സ്മോൾ മാർക്കറ്റ് ഈസ് നോട്ട് സെർവഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് ഈസ് നോൺ ആസ് നിശ്ചയ മാർക്കറ്റിംഗ് ഒരു ചെറിയ മാർക്കറ്റിന് സെർവ് ചെയ്യുക കോമ്പറ്റീറ്റേഴ്സ് സെർവ് ചെയ്യാത്ത പരിഗണിക്കാത്ത എന്ത് ചെയ്യുന്നു ചെറിയൊരു മാർക്കറ്റിനെ സെർവേ ചെയ്യുന്ന ഇത് നിശ്ചയ മാർക്കറ്റിംഗ് എന്നുള്ളത് ഷൈനി ഹെയർ ഇൻ കേസ് ഓഫ് ഷാംപൂ ഈസ് എ ഡാഷ് യൂട്ടിലിറ്റി ഷൈനി ഹെയർ എന്ന് ഒരു ഷാംപൂ ഉപയോഗിക്കുന്നതിലൂടെ ഷൈനി ഹെയർ എന്നുള്ളത് എന്ത് യൂട്ടിലിറ്റിയാണ് ഇവോൾവ്ഡ് യൂട്ടിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് എലമെൻറ്റ് ഓഫ് ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ്റെ ഘടകമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ഫാമിലി സൈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി റിലീജിയൻ ഒക്കെ എന്താണ് ഈ ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ്റെ ഭാഗമാണ് പക്ഷേ ഇൻകം എന്ന് പറയുന്ന എന്താണ് ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ്റെ ഭാഗമല്ല ദെൻ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം മോട്ടീവ്സ് വിച്ച് ആർ ഡിവൺ ബൈ ലേണിംഗ് പെർസെപ്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ആർ നോണേഴ്സ് എന്ത് ചെയ്യുന്നു ലേണിങ്ങിലൂടെ പെർസെപ്ഷനിലൂടെ ആറ്റിറ്റ്യൂഡിലൂടെ എന്ത് ചെയ്യുന്നു മോട്ടീവ്സ് ഡിവൺ ചെയ്യുകയാണെങ്കിൽ അത് റേഷണൽ മോട്ടീവ്സാണ്

മാർക്കറ്റ് സെഗ്മെൻറ്റുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയാണേത് ഇത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അൻ ഓർഗനൈസേഷൻ ഡയറക്റ്റ് ഇസ് മാർക്കറ്റിംഗ് എഫേർട്സ് അറ്റ് ടു ആർ മോർ സെഗ്മെൻറ്റ് ഇസ് നോൺ ആസ് മൾട്ടി സെഗ്മെൻറ്റ് അപ്രോച്ച് രണ്ടോ അതിലധികമോ വരുന്ന മാർക്കറ്റിംഗ് സെഗ്മെൻറ്റുകളിൽ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ മാർക്കറ്റിംഗ് എഫേർട്സിന് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് മൾട്ടി സെഗ്മെൻറ്റ് അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഇമേജ് എബൌട്ട് എ പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ഇൻ ദ കൺസ്യൂമേഴ്സ് മൈൻഡ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഉപഭോക്താ ഉപഭോക്താക്കളുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണിത് പൊസിഷനിങ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആ ദി എലമെൻറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് പൊസിഷനിങ് പ്രൊഡക്ട് പൊസിഷനിങ്ങിൻ്റെ എലമെൻറ്റുകൾ ഏതൊക്കെയാണ് ദ പ്രൊഡക്റ്റ് ദ കമ്പനി ദ കൺസ്യൂമർ ഓൾ ഓഫ് ദീസ് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ കാരണം പ്രൊഡക്റ്റും കമ്പനിയും കൺസ്യൂമറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം യൂസിങ് ദ നെയിംസ് ഓഫ് കമ്പനീസ് പവർഫുൾ ബ്രാൻഡ്സ് ഫോർ ലൈം എക്സ്റ്റൻഷൻ ഈസ് പൊസിഷനിങ് ബൈ ബ്രാൻഡ് അഡ്വൈസ്മെൻറ്റ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ദ കമ്പനീസ് ദാറ്റ് ഹാവ് ബിക്കം എറ്റ് എ ട്രൈഡ് ആൻഡ് ട്രസ്റ്റഡ് ഹൗസ് ഹോൾഡ് നെയ്മ് ആർ പൊസിഷൻഡ് ബൈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി അൻപതാമത്തെ ചോദ്യം പൊസിഷനിങ് ബൈ ഹെംഫസൈസിംഗ് ദ സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇസ് നോൺ ആസ് പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആദ്യത്തെ അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറോളം ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു